നമസ്കാരം, ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും എനിക്ക് കാണാൻ സാധിച്ചു. ഇദ്ദേഹം റോഡിലൂടെ, അതായത് ഈ തിരക്കേറിയ ഈ റോഡിലൂടെ, അതായത് ജോലി നടക്കുന്ന പണി നടക്കുന്ന ഈ ഹൈവേയിലൂടെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായി വീൽ ചെയറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കെന്തോ തോന്നി, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എനിക്ക് ഇവരെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ എനിക്കറിയാം, ഇദ്ദേഹം ഒരു അധ്യാപകനാണ്, ഉസ്താദാണ്. അപ്പോൾ മലപ്പുറത്തെ പള്ളിയിൽ ഉസ്താദായി സേവനം അനുഷ്ഠിച്ച ആളാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഉസ്താദ് എവിടെ നിന്നാ വരുന്നത് ശരിക്കും? ഞാൻ സുള്ളിയത്തുന്നു. എന്റെ നാട് സുള്ളിയത്ത് താമസ. സ്വന്തം നാട് എവിടെയാണ്? സ്വന്തം നാട് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡാണ്? കാസർഗോഡാണ്. ഉസ്താദായിട്ട് സേവനം അനുഷ്ഠിച്ചത് എവിടെയായിരുന്നു? അത് മലപ്പുറം ജില്ലയിലുണ്ടായി. ഇപ്പൊ അല്ല, കുറെ വർഷം മുന്നേ. ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം. ഇപ്പൊ താങ്കളുടെ ഭാര്യയാണ്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷം? 15 വർഷമായി. 15 വർഷമായി. 15 വർഷമായി. ഇദ്ദേഹം ഇവര് ജനിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു? ആ, ജന്മനെ അങ്ങനെയല്ല, പ്രസവിക്കുമ്പോ ഇങ്ങനെ. ഇവരുടെ ഉമ്മാക്ക് 9 മക്കൾ, 5 പെണ്ണും 4 പെണ്ണും 5 ആണോ. ഈ 2 പെണ്ണ് ഇതേപോലെ തന്നെ. ഓ, ഇവര് 2 പെണ്ണ്. സഹോദരിയും ഇതേപോലെ തന്നെയാണ്? ഇതേപോലെ തന്നെ. ശരിക്കും ഇതിന്റെ രോഗത്തിന് പേരെന്താണ്? ഇത് രോഗമായിട്ടല്ല, ഇത് ജന്മന അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ്? ഇത് രോഗത്തിൽ പെട്ടതല്ല, വളർച്ച കുറവ്, അംഗവൈകല്യം, അങ്ങനത്തെ ആയിട്ടുള്ള. അത് ദുഹടക്കത്ത് ഒരു തങ്ങളുണ്ട്, സൈനിൻ ഡാമിൽ ഞങ്ങളുടെ ബാപ്പാന്ന് പറഞ്ഞ്. അപ്പോ അവിടെ ഒരാൾക്കാറ് ഒരു ഏതോ നാട്ടിൽ വന്നിട്ട് ഒരാൾ മംഗലം കഴിച്ച ഒരാൾ എന്നോട് പറഞ്ഞത്, ഇവരെ ബാപ്പ ഇവർ ഒരു വയസ്സിന്റെ പിറങ്ങുന്ന കുഞ്ഞുണ്ടാകുമ്പോ നാട്ടാറോട് പറഞ്ഞു, ഇവക്ക് ഭാവിയിൽ നീളം വെച്ച മാപ്പിള വരുമെന്ന്. അപ്പൊ ഇപ്പൊ അവരെ കണ്ടിട്ടാകുമ്പോ അവർ പറയുന്ന, നിങ്ങളെ പണ്ടേ തങ്ങളെ മനസ്സിൽ കണ്ടിന്, നിങ്ങള് ഇവരെ കല്യാണം കഴിക്കുന്ന കാര്യം തങ്ങ പണ്ടേ ഞങ്ങളോട് പറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു നിൽക്കും. അപ്പോ അങ്ങനെ തങ്ങളെ ഭായിന്റെ കറാമത്തിരി മംഗളം കഴിഞ്ഞതായിരിക്കും. എല്ലാവര് ഇപ്പൊ ദുനിയാ ഭായി എടുത്താലും വെച്ചാലും എല്ലാം ദുനിയാവ് ഓർത്ത് കഷ്ടമുണ്ടാവും, ആഹ്റത്തിൽ ഒരു സുഖം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തങ്ങന്മാരും ഉസ്താദ്മാരെല്ലാം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിനെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇതിനെ ഒഴിവാക്കിയിട്ട് പോയാൽ നിങ്ങളെല്ലാം കെട്ടിയ പോലത്തെ പെണ്ണെ നക്കും കിട്ടും. മാത്രം ഇതിനെ ഒഴിവാക്കാനെ ഞാൻ റെഡിയില്ല. എന്നുവെച്ചാൽ ആൾക്കാർ പലതും ചിന്തിക്കും, പലതും പറയും, അതും ഞങ്ങൾക്ക് പ്രശ്നമാണ്. എൻ്റെ നിയത്ത് റബ്ബ് മാത്രം. റബ്ബ് എന്ത് കണക്കാക്കിയത്? റബ്ബ് കണക്കാക്കിയ പോലെ നടക്കും അത്ര. റബ്ബ് നമ്മളെ റിസ്ക്കാരെ കണക്കാക്കി നമുക്ക് പറയാൻ പറ്റൂല. എല്ലാ റബ്ബിൻ്റെ കയ്യിലല്ലേ. റബ്ബ് നമ്മളെ സഹായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കാരണത്തിൽ നമ്മളെ സഹായിക്കുന്ന ആളുണ്ട്, സഹായിക്കട്ടെ. അത്രമാത്രം പറയാനുള്ളൂ. പേര് അബ്ദുൽ ലത്തീഫ്. ഇപ്പോഴുള്ള വരുമാനം വെച്ചാൽ ഇങ്ങനെ മുന്നേറ്റ് പോയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തിനും കിട്ടുന്ന, ഹൈദരാബാദ്, മൈസൂർ, ബാംഗ്ലൂർ ഇങ്ങനെ പോകുന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ ഹിന്ദിക്കാരെ നാട്ടിൽ സാഹിബ്മാർ സഹായിക്കുന്നു. അതെ, വരുമാനം അങ്ങനെ പോകുന്നു. പിന്നെ ഹോട്ടലിൽ ഭക്ഷണം എല്ലാം ഫ്രീ ആണ്. എല്ലാ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും ഹോട്ടൽ ഭക്ഷണത്തിൽ പൈസ വാങ്ങൂല, ഫ്രീ ആയിട്ട് തരും, എല്ലാ ഭക്ഷണത്തിൽ തരും. പിന്നെ ഓരോരോ നാട്ടിൽ പോയാൽ ലോഡ് ജലം ഫ്രീ ആയിട്ട് താമസിക്കാൻ്റെ ലോഡ് ജലം തരും. അപ്പോൾ അങ്ങനെ കൊണ്ട് ചിലപ്പോൾ റബ്ബിൻ്റെ കളവ് ഉണ്ടാവും. നിങ്ങളെ കാണാനും നിങ്ങൾ നിർത്താനും നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾ വീടാക്കാനും എല്ലാം റബ്ബിൻ്റെ കളവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൈവിൻ്റെ പരമാവധി സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം ചെയ്തവരുണ്ടാവും. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ അനുഗ്രഹം ചെയ്തവരുണ്ടാവും. അനുഗ്രഹം ചെയ്തവർ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾക്ക് സഹായിക്ക്. ആ, സഹായിച്ചാൽ നിങ്ങൾക്ക് ഇരു രോഗത്തും അതിൻ്റെ ഫലം കാണും. ഞങ്ങളെ സഹായിച്ചവരാരും റബ്ബ് പൊട്ടാക്കൂല. റബ്ബ് ഒരു നിലക്കും ഓരോ ബുദ്ധിമുട്ടാക്കിയില്ല. ഞങ്ങളെ സഹായിക്കുന്നവരെ അള്ളാഹു തീർച്ചയായിട്ടും ഇരു രോഗത്തും സഹായിക്കും. നല്ല മനസ്സ്. താമസിക്കാനായിട്ട് സ്ഥിരമായിട്ട് സ്ഥലമില്ല. ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടോ? വീടില്ല, സ്വന്തമായിട്ട് വീടില്ല. നാട്ടില്? നാട്ടില് സ്വന്തമായിട്ട് അവിടെ ഉമ്മാവും പൊങ്ങന്മാരും എല്ലാം ഉണ്ട്, ജ്യേഷ്ഠന്മാരെല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കുടുംബം? ഇവരുടെ കുടുംബം സുള്ളിയത്താണ്. ഇവരുടെ കുടുംബത്തിൽ അവിടെ സ്വന്തമായിട്ട് വീടില്ല. ആങ്ങളമാരെ 4 ആങ്ങളമാരുണ്ട്. ആങ്ങളമാരെ വീടുണ്ട്. ആങ്ങന്മാരുടെ ഭാഗത്തുനിന്ന് ആങ്ങന്മാരുണ്ട്. കല്യാണം കഴിപ്പിച്ചു ആങ്ങന്മാർ ഇങ്ങനെ പോകുന്നതിന് ഓർക്ക് വിഷമമുണ്ട്. ഓർക്ക് സഹായിക്കാനുള്ള കഴിവില്ല. ഓറ് കൂലി പണിയെടുത്ത് ജീവിക്കുന്നവർ. ഓർ സഹായിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞങ്ങളെ പോകാൻ വിടൂല.
സഹായിക്കാൻ പറ്റിയവരല്ല അവർ. അവർ അങ്ങനെ നാട് കഴിഞ്ഞ് കൂലിപ്പണിയത്തിൽ കിട്ടുന്ന വരുമാനം നാട് കഴിഞ്ഞ് മാത്രം. കുട്ടത്തോടെ പേരെന്താണ്? ആഫിയ. ആഫിയ എവിടെയാ വീട്? പുള്ളിയത്ത്. പുള്ളിയത്താണ്. ഇപ്പോ ഇതാക്ക് ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിലവില്? ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും? ശരീരവേദന, കാലുവേദന? വേദന. അപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നില്ല, എന്തുകൊണ്ടോ? മരുന്ന് കഴിച്ചില്ല. ഡോക്ടറിനെ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഫിസിക്കലായിട്ട് ഇപ്പൊ ഡോക്ടറിനെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ നിലവില്? ഡോക്ടറെ കാണിക്കേണ്ട സിറ്റുവേഷൻ അല്ല ഇത്. ഇപ്പൊ കാലം കഴിയുന്നത് അങ്ങനെയാകത്ത് ഡോക്ടറെ കാണിക്കുന്ന സിറ്റുവേഷൻ ജന്മനുള്ളത്. നടക്കാനുള്ള കുറച്ച് പ്രയാസം മാത്രമേ ഉള്ളൂ. പിന്നെ ചോറ് കറി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എനിക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഞാൻ ജോലിക്ക് പോകാൻ ഇവർ പറ്റുന്ന ഞാൻ ജോലിക്ക് പോയെങ്കിൽ ഇവർ പറ്റുന്ന ഇവരെ നോക്കാൻ, ഇവരെ കുളിപ്പിക്കാനും, ഇവരെ ഡ്രസ്സ് അലക്കാനും, ഇവരെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആരുമില്ല. ഞാൻ തന്നെ ആണ് അത്രേ. അങ്ങനെ എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാനുള്ളത്. പണിക്ക് പോയാൽ ഇവർക്ക് ഇവരെ നോക്കാനും ചോറും കറിയും വെച്ചു കൊടുക്കാനും ഇതാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ആരുമില്ല. അപ്പോൾ അങ്ങനെ കൊണ്ട് ഞാൻ ഇവരെ വെച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. മക്കളില്ല, മക്കളില്ല. ഉസ്താദ് ഇവരെ കൊണ്ടുപോകുന്ന ഈ വീൽ ചെയർ, അതിൻ്റെ ആ വീൽ ചെയറിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ. വളരെ എപ്പോ വേണേലും പൊട്ടിപ്പോകാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വീൽ ചെയർ നിലനിൽക്കുന്നത്. കണ്ടു നോക്കുക, അതിൻ്റെ എല്ലാ അളവ് ഇളകിയിരിക്കുകയാണ്, തിരുമ്പ് പിടിച്ച്. അത് കാലൊക്കെ കൊണ്ട് അത് സെപ്റ്റിക് ആകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ കേട്ടല്ലോ, ഈ ഉസ്താദും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വളരെ എന്താ പറയാ ദാരുണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കിപ്പോ ഉസ്താദിനാണെങ്കിൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ പരിപാലിക്കുവാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ മറ്റു പല പുറത്തോട്ടുള്ള ഒറ്റയ്ക്ക് പോകുന്ന ജോലികൾക്കൊന്നും പുള്ളിക്ക് സാധിക്കുകയില്ല. കാരണം ഭാര്യയെ നോക്കാൻ ആളില്ല. അപ്പൊ എന്നും ഭാര്യയുമായി കൂടെ നടന്നുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്? ഇപ്പോഴാണ് ഇവർ തെരുവിലോട്ട് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീൽ ചെയറിലും ഉരുട്ടിക്കൊണ്ട് നാടിനാളെ നടന്നുകൊണ്ട് ആളുകളുടെ സഹായം തേടിപ്പറ്റി ജീവിക്കുകയാണ് ഈ ഉസ്താദും അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യയും. എന്തായാലും അത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഈ വെയിലത്ത് റോഡിലൂടെ, ഈ താരട്ട റോഡിലൂടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് ആ ഒരു ചൂടും ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. മാത്രമല്ല, ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇവർ എവിടെയാണോ കിടക്കുന്നത് അതാണ് അവരുടെ വീട് എന്നാണ് ഇവരിപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന് ഭാര്യയുടെ കുടുംബമൊക്കെ സുള്ളിയത്തേക്കുണ്ട്. എന്നാലും ഒരുപാട് ഈ ജീവിക്കാനുള്ള ഒരു നെട്ടോട്ടമുണ്ടല്ലോ. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ ഡോക്ടറിനെ കാണാനും മരുന്ന് കഴിക്കാനും ഉള്ള അത്ര വരുമാനം ഇവർക്ക് കിട്ടുന്നില്ല. ഇവർ മാത്രമല്ല, ഇവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള ഹോട്ടലുകളുടെ ഹോട്ടൽ ഉടമസ്ഥരുടെ നല്ല മനസ്സുകൊണ്ട് ഇവർക്ക് സൗജന്യമായി ഭക്ഷണം ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ തയ്യാറായ എല്ലാ ഹോട്ടൽ ഉടമസ്ഥരോടും എനിക്ക് എന്താ പറയുക, വലിയ നന്ദിയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതെല്ലാം. എന്തായാലും ഇവർക്ക് ഇനി തെരുവിലോട്ട് ഇറങ്ങി ഇങ്ങനെ ജീവിക്കുക എന്നുള്ള പ്രയാസമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇത് ഈ ഭാര്യയ്ക്കുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇവർ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ വയ്ക്കാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം, ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ മറ്റു കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ആ നമ്പറിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന നമ്മൾ ഈ ഉസ്താദിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്തായാലും ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് ഈസ് മീ മാക്സ് സൈനിങ് ഔട്ട്. ചാനൽ റെഡ്.